ചിലപ്പോ 1 രൂപ ആളെ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 5 രൂപ ഞാൻ ഈ പറഞ്ഞ കേസ് അതും കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളൊന്ന് കയറി നോക്കി നോക്കുക, ചിലപ്പോ അതിന് അർഹതപ്പെട്ട ആള് നിങ്ങളായിരിക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവഡൻ. ട്രാവഡന്റെ പുതിയ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദിസ് ഈസ് ഗബി. ഇന്ന് ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 5 രൂപയുടെ നോട്ടുണ്ടോ? 5 രൂപയുടെ നോട്ടിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 30,000 രൂപ വരെ കിട്ടും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. വീഡിയോ കണ്ട ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ എടുക്കുന്നത് കുത്തിയാണ് പിടിച്ചോളി. അപ്പോൾ എങ്ങനെ, നമുക്ക് വീഡിയോയിലേക്ക് പോലെ. ബൈ. വേഗത്തിൽ പണം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഈ 5 രൂപയുടെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 30,000 രൂപ വരെ നിങ്ങൾക്ക് കിട്ടും. കേൾക്കുമ്പോൾ എന്തായാലും അവിശ്വസനീയമായിട്ട് നിങ്ങൾക്ക് തോന്നല്ലേ, എന്നാൽ സംഭവം യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു പഴയ 5 രൂപ നോട്ടിനാണ് ഇത്രയും വലിയ തുക കിട്ടുന്നതാ. എന്നാൽ പണം നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് കിട്ടണമെങ്കിൽ അതിൽ കുറച്ച് നിബന്ധനകളുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതാണ് ട്രാക്ടറിന്റെ ചിത്രം ഈ പഴയ 5 രൂപ നോട്ടിൽ വേണം. അതുപോലെ തന്നെ 786 എന്നുള്ള ഒരു നമ്പർ അതിലുണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങളും മസ്റ്റാണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനത്തെ 5 രൂപ നോട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ഒരു നോട്ട്, ഇങ്ങനത്തെ ഒരു പഴയ 5 രൂപ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ coinbazaar.com എന്നുള്ളൊരു ആപ്ലിക്കേഷനിൽ കയറിയിട്ട്, അല്ലെങ്കിൽ ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അതിൽ നിങ്ങളുടെ ഈ കാശിന് അത്ര എമൗണ്ട് കിട്ടാനുള്ള യോഗ്യത ഉണ്ടാകുന്ന നിങ്ങൾ നോക്കുക. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതൊക്കെ നമുക്ക് എന്തായാലും എത്താൻ പറ്റുന്നതാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമുക്ക് ആ ക്യാഷ് വാങ്ങാൻ പറ്റും. 30,000 രൂപയാണ്, 5 രൂപക്കാണ് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ചിലപ്പോൾ വല്ല മേശയുടെ അടിയിൽ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒരു മാറ്റി വെച്ചിട്ടുണ്ടാവും, പഴയ നോട്ടല്ലേ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി നോക്ക് നിങ്ങൾ, ചിലപ്പോൾ ഇതുപോലത്തെ അർഹതപ്പെട്ട ഇത് ക്യാഷ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്യാഷാകും അത്. 30,000 രൂപ 5 രൂപക്ക് കിട്ടുന്നത്. പഴയ നോട്ട് അല്ലെങ്കിൽ അപൂർവമായിട്ട് നോട്ടുകളൊക്കെ അല്ലേ, അതൊക്കെ വാങ്ങുന്ന ഒരു സൈറ്റാണ് ഈ കോയിൻ ബസാർ എന്നുള്ളത്. ഈ പഴയതും അപൂർവമായിട്ടൊക്കെ ഉള്ള നോട്ടുകളൊക്കെ അല്ലേ, അതൊക്കെ വാങ്ങുന്ന ഒരു വെബ്സൈറ്റാണ് ഈ കോയിൻ ബസാർ എന്നുള്ളത്. അടുത്തിടെ തന്നെ അതിലൊരു പരസ്യം വന്നിട്ടുണ്ടായിരുന്നു, 1 രൂപ നോട്ടിന് 45,000 രൂപയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതും ബെനിഫിറ്റ് ആണ്. ഇതിൽ ചിലപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നൊക്കെ മാറി മാറി വരുന്നുണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഇടക്കൊക്കെ. അന്നും ഇതുപോലെ തന്നെ കുറേ നിബന്ധനകൾ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നിബന്ധനകളൊന്നുമില്ല, കുറച്ച് നിബന്ധനകൾ. അപ്പോൾ അതുപോലത്തെ കാശാണെങ്കിൽ ശരിക്കും 45,000 രൂപ അന്ന് കൊടുത്തിരുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ ആകെ പറയുന്ന ഈ നിബന്ധനകൾ എന്തായാലും പാലിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കാശ് കിട്ടുള്ളൂ. 1977-79 കാലഘട്ടത്തിലുള്ള നോട്ടാണ് അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അന്നത്തെ നിബന്ധന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന മൊറാർജി ദേശായിയുടെ കാലത്തുണ്ടായിരുന്ന ധനമന്ത്രിയുടെ ഒപ്പ് ആ നോട്ടിൽ വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. 1917 നവംബർ 30 1 രൂപ നോട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സർക്കാർ റിസർവ് ബാങ്കും 1 രൂപ നോട്ട് അച്ചടിക്കുന്ന എന്തായാലും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറി നോക്കി നോക്കുക, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറി നോക്കി നോക്കുക, ചിലപ്പോൾ 1 രൂപയുടെ ആളെ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 5 രൂപ ഞാൻ ഈ പറഞ്ഞ കേസ് അതും കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളൊന്ന് കയറി നോക്കി നോക്കുക, ചിലപ്പോൾ അതിന് അർഹതപ്പെട്ട ആൾ നിങ്ങളായിരിക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും അങ്ങനത്തെ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിലൊക്കെ ഒന്ന് പറയിട്ടാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ, ഒരു ചെറിയ വീഡിയോ അല്ലായിരുന്നു. വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും കൂടി ചെയ്യണം. വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ എടുക്കുന്നുണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അത് ചെയ്യാൻ പറയാൻ കാരണം, നമ്മൾ ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പടച്ചോൻ്റെ ദുനിയയിൽ ഒരുപാട് കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളും ഇനിയും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളെ മുന്നിൽ കണ്ട് നമ്മൾ തിരിച്ചു വരും. അതുവരെ ബൈ.